പിക്സൽ പി എസ് സി എഡ്യൂക്കേഷൻ. വീണ്ടും നമ്മൾ ഇന്നിവിടെ നോക്കുന്നത് പി എസ് സി ബുള്ളറ്റിൻ പുറത്തിറക്കിയ 25,000 ജി കെ ക്വസ്റ്റ്യൻസിലെ 100 ചോദ്യോത്തരങ്ങളാണ്. 4801 മുതൽ 4900 വരെയുള്ള ചോദ്യങ്ങളാണ് വായിക്കുന്നത്. ആദ്യത്തെ ചോദ്യം: ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിനുള്ളിൽ 1920 ഡെമോക്രാറ്റിക് സ്വരാജ് പാർട്ടി 1920 സ്ഥാപിച്ചത് ആരായിരുന്നു? ഉത്തരം: ബാലഗംഗാധര തിലക്. ഘനജലം ഉൽപ്പാദിപ്പിക്കുന്ന പ്രക്രിയ: ഗിഡ്ലർ സൾഫൈഡ് പ്രക്രിയ. പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ശാസ്ത്രശാഖ: കോസ്മോഗണി. നൈട്രജൻ അടങ്ങിയ പ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വിഷവാതകം: ഹൈഡ്രജൻ സയനൈഡ്. കാലത്തിൻ്റെ സാക്ഷി എന്ന പുസ്തകം രചിച്ചത്: വി ടി ഭട്ടതിരിപ്പാട്. കാങ്ള കൊട്ടാരം ഏത് സംസ്ഥാനത്താണ്? മണിപ്പൂർ. ദേശീയ കശുവണ്ടി ഗവേഷണ കേന്ദ്രം എവിടെയാണ്? പുട്ടൂർ. സംസ്ഥാനം: കർണാടകം. കോൺഗ്രസ് ഖിലാഫത്ത് സ്വരാജ് പാർട്ടിയുടെ ആദ്യത്തെ പ്രസിഡന്റ്? സി ആർ ദാസ്. ശരീരത്തിൽ ഓക്സിജൻ കുറയുന്ന അവസ്ഥ: ഹൈപ്പോക്സിയ. കാന്തിക തത്വത്തിൻ്റെ തന്മാത്രാ സിദ്ധാന്തം ആവിഷ്കരിച്ചത്? വെബർ. ഓർമ്മയുടെ ആൽബം ആരുടെ ആത്മകഥയാണ്? മലയാറ്റൂർ രാമകൃഷ്ണൻ. ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാക തുറമുഖം? കൊച്ചി. സ്പിരിറ്റ് ഓഫ് സാൾട്ട് എന്നറിയപ്പെടുന്ന ആസിഡ്: ഹൈഡ്രോക്ലോറിക് ആസിഡ്. മാൾവ പീഠഭൂമിയുടെ വടക്കു പടിഞ്ഞാറൻ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര: ആരവല്ലി. മഹാഭാരതത്തിൽ പാണ്ഡ്യപ്രസ്ഥ എന്ന പേരിൽ അറിയപ്പെട്ട സ്ഥലം ഇപ്പോൾ അറിയപ്പെടുന്നത്? പാനിപ്പറ്റ്. കുറമാണ്ടൽ തീരത്ത് കാണുന്ന പ്രധാന മണ്ണിനം? എക്കൽ. ഭരണഘടനയുടെ ഏത് അനുച്ഛേദ പ്രകാരമാണ് പാർലമെൻറ്റ് അംഗമല്ലാത്ത ഒരാൾക്ക് മന്ത്രിയോ പ്രധാനമന്ത്രിയോ ആകാൻ കഴിയുന്നത്? അനുച്ഛേദം 75(5). കൃഷ്ണലീല ഏത് സംസ്ഥാനത്തെ കലാരൂപമാണ്? ഉത്തർപ്രദേശ്. 6 കിങ്ഡം വർഗീകരണം ആവിഷ്കരിച്ചതാര്? കാൾ വൗസ്. ഭരണഘടനയുടെ ഏത് അനുച്ഛേദം പ്രകാരമാണ് നിയമസഭാംഗമല്ലാത്ത ഒരാൾക്ക് മന്ത്രിയോ മുഖ്യമന്ത്രിയോ ആകാൻ കഴിയുന്നത്? അനുച്ഛേദം 164(4). 20-ാം നൂറ്റാണ്ടിലെ ഡാർവിൻ എന്നറിയപ്പെടുന്നത്? ഏണസ്റ്റ് മേയർ. കണ്ണിൻ്റെ ഏറ്റവും പുറമേയുള്ള പാളി, ദൃഢപടലം. ലോകകപ്പ് ഫുട്ബോളിൽ 1986 ജൂൺ 11 ഡീഗോ മാറഡോണയുടെ വിവാദ ഗോൾ ഏത് രാജ്യത്തിന് എതിരായിരുന്നു? ഇംഗ്ലണ്ട്. ശ്രീപത്മം ഏത് വിളയുടെ ഇനമാണ്? ചേന. ദേശീയ ഉദ്യാനമായി പ്രഖ്യാപിക്കാൻ തീരുമാനിച്ച റെയ്മോണ ഏത് സംസ്ഥാനത്താണ്? അസം. തെക്കേ അമേരിക്കയിലെ പാരീസ് എന്നറിയപ്പെടുന്ന നഗരം? ബ്യൂണസ് അയേഴ്സ്. ലോക ഹൈപ്പറ്റൈറ്റിസ് ദിനം ജൂലൈ 28. ചെഗുവര കൊല്ലപ്പെട്ടത് ഏത് രാജ്യത്ത് വെച്ചാണ്? ബൊളീവിയ. അമേരിക്കയിൽ നിന്നും ദക്ഷിണാർദ്ധഗോളത്തിൽ നിന്നുമുള്ള ആദ്യത്തെ പോപ്പ്? ഫ്രാൻസിസ് മാർപ്പാപ്പ. ക്രിസ്തുമതം ഔദ്യോഗിക മതമായി സ്വീകരിച്ച ലോകത്തിലെ ആദ്യത്തെ രാജ്യമേത്? അർമേനിയ. വർഷം AD 301. സുവർണ കമ്പിളിയുടെ നാട് എന്നറിയപ്പെടുന്നത്? ഓസ്ട്രേലിയ. സുഗതകുമാരിയെ സരസ്വതി സമ്മാനത്തിന് അർഹയാക്കിയ കൃതി? മണലെഴുത്ത്. ലാറ്റിൻ അമേരിക്കയിലെ ആദ്യത്തെ പരമാധികാര രാഷ്ട്രമേത്? ഹെയ്ത്തി. സുഗതകുമാരിയെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡിന് അർഹയാക്കിയ കൃതി? രാത്രിമഴ. അർജന്റീനയുടെ ദേശീയ കായിക വിനോദം? പാറ്റോ. ബംഗ്ലാദേശിൻ്റെ ഏറ്റവും ഉന്നതമായ സൈനിക ബഹുമതി? ബീർ ശ്രേഷ്ഠോ. മലയാളത്തിലെ ആദ്യത്തെ നിരോധിച്ച സിനിമ? മാർത്താണ്ഡവർമ്മ. ശ്രീസഹ്യം ഏത് വിളയുടെ ഇനമാണ്? മരച്ചീനി. മലയാളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ സിനിമ? കബനി നദി ചുവന്നപ്പോൾ. ഐലൻഡ് ഓഫ് പേൾസ് എന്നറിയപ്പെടുന്ന രാജ്യം? ബഹ്റൈൻ. ഏത് മലയാള മാസത്തിലാണ് കേരളത്തിൽ ശിവരാത്രി ആഘോഷിക്കുന്നത്? കുംഭം. ലോകത്തിലെ മെഡിക്കൽ സിറ്റി എന്നറിയപ്പെടുന്നത്? വിയന്ന. പൊന്നമ്മ സൂപ്രണ്ട് എന്ന കാർട്ടൂൺ പരമ്പര സൃഷ്ടിച്ചത്? യേശുദാസൻ. കോമാടൻ ഏത് വിളയുടെ ഇനമാണ്? തെങ്ങ്. അളകനന്ദയും മന്ദാകിനിയും യോജിക്കുന്ന സ്ഥലം? രുദ്രപ്രയാഗ്. ലോകത്തിൽ സ്പാനിഷ് സംസാരിക്കുന്ന രാജ്യങ്ങളിൽ ഏറ്റവും വിസ്തീർണം കൂടിയത്? അർജന്റീന. ഭാഗ്യലക്ഷ്മി ജ്യോതിക ഏത് വിളയുടെ ഇനമാണ്? പയർ. ശൈശുനാഗ വംശത്തിൻ്റെ സ്ഥാപകൻ? ശിശുനാഗൻ. പശ്ചിമാർദ്ധഗോളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി? അക്വാൻ കാഗുവ. പ്രാചീനകാലത്ത് ഹയാക്സ്ഥാൻ എന്നറിയപ്പെട്ടിരുന്ന രാജ്യം? അർമേനിയ. ശ്രീലക്ഷ്മി ഏത് വിളയുടെ ഇനമാണ്? ചേന. ശ്രവണത്തിനെ സഹായിക്കുന്ന ചെവിയിലെ ഭാഗം? കോക്ലിയ.
ബംഗ്ലാദേശ് വിമോചന സമരകാലത്ത് ഇന്തോ ബംഗ്ലാദേശ് സംയുക്ത സേനയ്ക്ക് നേതൃത്വം നൽകിയ കിഴക്കൻ കമാൻഡിന്റെ ലഫ്റ്റനന്റ് ജനറൽ ജഗജീത് സിംഗ് അറോറ. കഥകളിയിൽ പുറപ്പാട് കഴിഞ്ഞാൽ അടുത്ത ചടങ്ങ് മേളപ്പദം. മധുരിമ മാധുരി ഏത് വിളയുടെ ഇനമാണ്? കരിമ്പ്. കഥകളിയിൽ മേളപ്പദത്തിന് ഉപയോഗിക്കുന്ന കൃതി ഗീതാഗോവിന്ദം. പാവങ്ങളുടെ ബാങ്കർ എന്നറിയപ്പെടുന്ന ബംഗ്ലാദേശുകാരനായ സമാധാന നൊബേൽ സമ്മാന ജേതാവ് മുഹമ്മദ് യൂനുസ്, വർഷം 2006. ഇന്ത്യയിലെ പ്രഥമ വാർത്താവിനിമയ ഭൂനിലയം, ഉത്തരം ആർവി, സ്ഥലം പൂനെ. വാങ്കബന്ധു സ്റ്റേഡിയം എവിടെയാണ്? ധാക്ക. കഥകളിയിൽ മേളപ്പദം കഴിഞ്ഞാൽ അടുത്ത ചടങ്ങ് കഥാരംഭം. അമൃത ഏത് വിളയുടെ ഇനമാണ്? കൈതച്ചക്ക. ബന്ധൻ എക്സ്പ്രസ് ഇന്ത്യയെയും ഏത് രാജ്യത്തെയുമാണ് ബന്ധിപ്പിക്കുന്നത്? ബംഗ്ലാദേശ്. കഥകളിയിലെ പാട്ടുകാരുടെ ഈശ്വര പ്രാർത്ഥന, ഉത്തരം വന്ദന ശ്ലോകം. ലോകത്തെ ആദ്യത്തെ മുസ്ലിം പാർലമെന്ററി റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കപ്പെട്ട രാജ്യമേത്? അസർബൈജാൻ. ഏത് വംശത്തിലെ രാജാവായിരുന്നു കലശോകൻ? ശൈശുനാഗ വംശം. ട്രാൻസ് കൊക്കേഷ്യൻ രാജ്യങ്ങൾ എന്നറിയപ്പെടുന്ന രാജ്യങ്ങൾ അസർബൈജാൻ, അർമേനിയ, ജോർജിയ. ഏറ്റവും ജനസാന്ദ്രത കൂടിയ ഗൾഫ് രാജ്യം ബഹ്റൈൻ. ബംഗ്ലാദേശിനെ സ്വതന്ത്ര രാജ്യമായി അംഗീകരിച്ച ആദ്യ രാജ്യം ഇന്ത്യ. ദേശീയ പ്രതിരോധ ദിനം മാർച്ച് 3. ദേശീയ സുരക്ഷാ ദിനം മാർച്ച് 4. വൈൽഡ് ലൈഫ് ക്രൈം കൺട്രോൾ ബ്യൂറോയുടെ ആസ്ഥാനം ന്യൂഡൽഹി. ബംഗ്ലാദേശിൻ്റെ രാഷ്ട്രപിതാവ് ഷെയ്ഖ് മുജീബ് റഹ്മാൻ. അന്താരാഷ്ട്ര വിദ്യാർത്ഥി ദിനം നവംബർ 17. തേക്കടി ബോട്ടപകടം നടന്ന വർഷം 2009. കൽപ്പറ്റയ്ക്ക് സമീപം പുളിയാർ മലയിലുള്ള ജൈനക്ഷേത്രം അനന്തസ്വാമി ക്ഷേത്രം. യുക്കാലിപ്സിൻ്റെ ജന്മദേശം ഓസ്ട്രേലിയ. സെൻട്രൽ വിസ്ത പദ്ധതിയുടെ ഭാഗമായി പുതിയ ഇന്ത്യൻ പാർലമെൻറ് മന്ദിരത്തിനെ തറക്കല്ലിട്ട വർഷം 2020. ബംഗ്ലാദേശിൻ്റെ ദേശീയ കവി കാസി നസ്രുൾ ഇസ്ലാം. തിരഞ്ഞെടുപ്പിന് ബാലറ്റ് പേപ്പർ ഉപയോഗിച്ച ആദ്യ രാജ്യം ഓസ്ട്രേലിയ. വെളുത്ത റഷ്യ എന്ന പേരിനർത്ഥമുള്ള രാജ്യം ബെലാറസ്. ഗീതു അന്ന ജോസ് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബാസ്കറ്റ്ബോൾ. ഏത് രാജ്യത്തിൻ്റെ പഴയ പേരാണ് ഫ്രഞ്ച് സൊമാലി ലാൻഡ്? ഉത്തരം ജിബൂട്ടി. ദക്ഷിണാർദ്ധഗോളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി അക്വാൻ കാഗുവ. ഏത് രാജ്യത്തിൻ്റെ വിമാന സർവീസാണ് സ്കാൻഡിനേവിയൻ എയർലൈൻസ്? ഡെൻമാർക്ക്. കേരളത്തിന് പുറത്തു വെച്ച് കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി നേടിയത് എവിടെ വെച്ചാണ്? കോയമ്പത്തൂർ, വർഷം 1992. ഒരിക്കലും ഉറങ്ങാത്ത നഗരം എന്നറിയപ്പെടുന്നത് കെയ്റോ. രാജ്യം ഈജിപ്ത്. ഒരു ആഫ്രിക്കൻ രാജ്യത്തിനു വേണ്ടി ഒളിമ്പിക് സ്വർണം നേടിയ ആദ്യ വ്യക്തിയായ അബേബെ ബിക്കില ഏത് രാജ്യക്കാരനാണ്? എത്യോപ്യ. ഇന്ത്യൻ 2020 ക്രിക്കറ്റ് ടീമിൽ ഇടം നേടിയ ആദ്യ സമ്പൂർണ്ണ മലയാളി ശ്രീശാന്ത്. ഒളിമ്പിക്സ് മെഡൽ നേടിയ ആദ്യ മലയാളിയായ മാനുവൽ ഫെഡറിക്കിൻ്റെ ഇനം ഹോക്കി, വർഷം 1972, സ്ഥലം മ്യൂണിക്ക്. കായിക താരങ്ങൾക്ക് പെൻഷൻ ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം കേരളം. ക്യൂബ കഴിഞ്ഞാൽ ഏറ്റവും വലിയ കരീബിയൻ രാജ്യമേത്? ഡൊമിനിക്കൻ റിപ്പബ്ലിക്. സി വി പാപ്പച്ചൻ, വി പി സത്യൻ എന്നിവർ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഫുട്ബോൾ. സാത്വിക ഗുണമുള്ള കഥാപാത്രങ്ങൾക്കുള്ള കഥകളിയിലെ വേഷം പച്ച. ഗംഗാ ബോണ്ടം ഏത് വിളയുടെ ഇനമാണ്? തെങ്ങ്. ഹനുമാനെ പോലെയുള്ള കഥാപാത്രങ്ങൾക്കുള്ള കഥകളിയിലെ വേഷം വെള്ളത്താടി. ദുശാസനെ പോലെയുള്ള കഥാപാത്രങ്ങൾക്കുള്ള കഥകളിയിലെ വേഷം ചുവന്ന താടി. ലോകത്ത് ഏറ്റവും വ്യാപകമായി കൃഷി ചെയ്യുന്ന വെജിറ്റബിൾ ഉരുളക്കിഴങ്ങ്. വേരിൽ നിന്ന് പുതിയ സസ്യങ്ങൾ ഉണ്ടാകുന്ന സസ്യം കറിവേപ്പ്, ശീമപ്ലാവ്. ദുഷ്ടകഥാപാത്രങ്ങൾക്ക് കഥകളിയിലെ വേഷം കറുത്ത താടി. യൂറോപ്യൻ വേരുകളില്ലാത്ത ഏക പശ്ചിമാഫ്രിക്കൻ രാജ്യമേത്? ലൈബീരിയ. 100 ചോദ്യോത്തരങ്ങൾ അവസാനിച്ചിരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും തന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയ പലതരം വീഡിയോകളുമായി, നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്രദമായ വീഡിയോകളുമായി ഞങ്ങൾ വീണ്ടും ഈ ചാനലിൽ വരുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.